കാലം വണ്ടർ ഇൻ മൈ ഐസ്. ഞാൻ വണ്ടർ ഇൻ മൈ ഐസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി, ഏകദേശം ഒരു വർഷമായി ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ട്. ഇപ്പോ ഈ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ മഴക്കാലത്ത് ഞാൻ ഒരുപാട് വൈവിധ്യമാർന്ന നിശാശലഭങ്ങളെയും ചിത്രശലഭങ്ങളെയും ഇവിടെ കണ്ടു. ഞാൻ കണ്ട കാഴ്ച ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ദിവസങ്ങളാണല്ലോ, ഇടയില് ചില ദിവസം ഒന്ന് വേല് വീണിട്ട് ആ സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുളത്തിന്റെ വക്കത്ത് കൂടെ നടക്കുമ്പോ ഞാൻ നടക്കുന്നതിന്റെ രണ്ട് ഭാഗത്തും പൊന്തക്കാടുകളാണ്, നിറച്ച് ചെടികൾ വളർന്നു നിൽക്കുകയാണ്. ഞാൻ നടക്കുന്തോറും കുറേ പാറ്റകൾ ഇങ്ങനെ പൊങ്ങി പറക്കണ ഞാൻ കണ്ടു. അത് ചിത്രശലഭങ്ങളല്ല, നിശാശലഭങ്ങളാണ്. വളരെ ചെറിയ നിശാശലഭങ്ങള്, വെള്ള പൊട്ടിങ്ങനെ പൊങ്ങി ഉയരണത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരുപാട് ദൂരം ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. ആ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് അമ്പലമുറ്റത്താണ്. അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോ കുറച്ച് കളർ വേരിയേഷൻസില് പറക്കലുകൾ കാണുന്ന പോലെ എനിക്ക് തോന്നി. അവിടെ കുറച്ച് ഓറഞ്ചിന്റെയും ബ്രൗണിന്റെയും ഒക്കെ നിറ വ്യത്യാസങ്ങളിൽ പറക്കുന്നുണ്ടോ ചിത്രശലഭങ്ങള് എന്ന് എനിക്കൊരു സംശയം തോന്നി. ഞാൻ അവിടെ പോയി നോക്കിയപ്പോ ആ അമ്പലമുറ്റത്തിന്റെ ഏറ്റവും അറ്റത്ത് നിറച്ച് പുല്ല് വളർന്നു നിൽക്കുന്നുണ്ട്. പുല്ലുകൾ മാത്രല്ല, അവിടെ കോട്ട് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവ് ധാരാളമായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. വൈൽഡ് ഫ്ലവറാണ്, കാട്ടുപൂവാണ്, ഡെയ്സി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു പൂവാണ് ഇത്, ക്രീം കളറില്. അപ്പൊ ഈ പൂക്കളാണ് മെയിൻ റോള് ചെയ്യണത് അവിടെ. ഈ പൂക്കളാണ് ചിത്രശലഭങ്ങളെയും നിശാശലഭങ്ങളെയും അവിടേക്ക് അട്രാക്ട് ചെയ്യണത്. അതല്ലാതെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന വേറെയും ഒരുപാട് ചെറിയ പൂക്കള്, പിന്നെ പല ജാതി പുല്ലുകള് ഒക്കെ ആ സ്ഥലത്ത് കണ്ടു. അപ്പൊ ഇതെല്ലാം കൂടി നല്ലൊരു ഇൻസെക്ട് ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആ സ്ഥലത്ത് ഉണ്ടായ പോലെ എനിക്ക് തോന്നിയ. പൂമ്പാറ്റകൾക്കൊക്കെ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് എനിക്ക് തോന്നി. അവിടെ ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില വണ്ടുകള്, ലേഡി ബഗുകൾ, പിന്നെ സ്പിറ്റിൽ ബഗ്, ഫ്രൂട്ട് ഫ്ലൈകള്, തേനീച്ചകള്, പിന്നെ തുമ്പികള്, ഡാൻസർ ഫ്ലൈയും കണ്ടു, ഡ്രാഗൺ ഫ്ലൈയും കണ്ടു, പിന്നെ ഗ്ലോവേം കണ്ടു. മിന്നാമിനിങ് അല്ല, ഫയർ ഫ്ലൈ അല്ല, ഈ മരങ്ങളുടെയും ഇലകളിലൊക്കെ ഇരുന്ന് രാത്രി മിന്നില്ലേ ഒരു പുഴു, മിന്നൽപ്പുഴു, അത് കണ്ടു. ഒരുപാട് ജീവി വൈവിധ്യം ഞാൻ ആ സ്ഥലത്ത് കണ്ടു. ഇവിടെ ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അതും ഈ കോട്ട് ബട്ടൺ എന്ന് പറഞ്ഞ പൂവ് വളരെ ചെറുതായതുകൊണ്ടേ വലിയ പൂമ്പാറ്റകൾക്കൊന്നും അതിൽ വന്നിരുന്ന് തേൻ കുടിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളൊക്കെ വളരെ കുഞ്ഞ പൂമ്പാറ്റകളാണ്, വളരെ ചെറുത്. ഇതിലെ നിശാശലഭ ഏതാണ്, ചിത്രശലഭ ഏതാണ് എന്ന് വ്യത്യാസം തിട്ടപ്പെടുത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടാവും. എന്നോടൊരു കുട്ടി ചോദിച്ചു, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, എന്നോടൊരു കുട്ടി ചോദിച്ചു ഇതൊക്കെ പൂമ്പാറ്റയുടെ കുട്ടികളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, പൂമ്പാറ്റ കുട്ടികൾ അങ്ങനെ ഉള്ള ആൾക്കാരില്ല. ഈ പൂമ്പാറ്റ അതിന്റെ ക്രിസാലിസ് അതിന്റെ പുറന്തോട് പൊട്ടിച്ചു വരുമ്പോ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ വലിയ പൂമ്പാറ്റയായിട്ടാണ് വരിക. ആദ്യം ചെറിയ കുട്ടിയായിട്ട് പിന്നെ നമ്മുടെ പോലെ വളർന്ന് വലുതാവുക പൂമ്പാറ്റ അങ്ങനെയൊന്നും ഇല്ല. ആദ്യമായിട്ട് ഞാൻ സ്പോട്ട് ചെയ്ത രണ്ട് പൂമ്പാറ്റകളെ കുറിച്ച് ഞാൻ പറയട്ടെ. ഇത് ചെറിയ പൂമ്പാറ്റകളുടെ വിഭാഗത്തിൽ പെടുന്ന രണ്ട് പൂമ്പാറ്റകൾ തന്നെയാണ്. ലൈസീനീഡാ എന്നാണ് പറയുക. അതിനേക്കാളും ചെറുതായിട്ടുള്ള ചിത്രശലഭങ്ങൾ ഉണ്ട്. ഇത് ഒരു പടി വലുത് ലൈസീനീഡായി. അതിലത്തെ രണ്ട് ചിത്രശലഭങ്ങൾ, അത് എന്തുകൊണ്ടാണ് ഞാൻ കാണിച്ചതെന്ന് വെച്ചാല് ഈ രണ്ട് ശലഭങ്ങളെയും ചെറുത് തുറന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് ടൈനി ഗ്രാസ് ബ്ലൂ,
ചിന്നപ്പുൽ നീലി എന്ന് പറയുന്ന കുമ്പാറ്റ. അതെന്താ ഈ നീലിനെ വിളിക്കുന്നത് തന്നെ എനിക്ക് ഇത്രകാലം അറിയില്ലായിരുന്നില്ല. അപ്പൊ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടോ ചിറക് തുറന്നിട്ട്, പക്ഷെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നത് ഈ ടൈനി ഗ്രാസ് ബ്ലൂ ചിറക് വിടർത്തിയിട്ട്. അപ്പൊ അത് നീല നിറമാണ്. എന്റെ ചിത്രത്തിന് അത്യാവശ്യം ബ്ലറുണ്ട്, മങ്ങിയിട്ടാണ്. പക്ഷെ ഞാൻ ആ കണ്ട നിമിഷം എനിക്ക് ഉണ്ടായ സന്തോഷം അത് ഞാൻ അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ കുറച്ച് മങ്ങിയിട്ടാണെങ്കിലും ഇവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത പൂമ്പാറ്റ അതും ലൈസീനിഡായി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള തന്നെയാണ്, ചെങ്കോമാളി, റെഡ് പിയറോ എന്ന് പറയും. ഈ റെഡ് പിയറോനെ പറ്റി ഞാൻ ഒരു എപ്പിസോഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒന്നും ഞാൻ ഇതിനെ ചിറക് വിടർത്തി കണ്ടിട്ടില്ല. ഈ സ്കൂളുകളിലും വീടുകളിലും ഒക്കെ ധാരാളമായിട്ട് ആളുകൾ ശലഭോദ്യാനം, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ട്രെൻഡാണപ്പോ. അതിന് നമ്മള് സ്ഥിരം ചില പൂച്ചെടികള് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇപ്പോ ക്രോട്ടലേരിയ, സൂസൻ വൈൻ, മിൽക്ക് വീൻ, അങ്ങനെയുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ ധാരാളം പൂവാറ്റകൾ വരും, ഉറപ്പാണ്. അതല്ലാതെ അതൊക്കെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ്, ഗാർഡൻ പ്ലാന്റ്സ് ആണ്. അതല്ലാതെ ഇത്തരം വൈൽഡ് പ്ലാന്റ്സ്, ഇതൊക്കെ നാച്ചുറൽ വെജിറ്റേഷന്റെ ഭാഗമാണ്. അതിനിപ്പോ നമ്മള് ശ്രദ്ധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ പുല്ലും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളത് നമുക്ക് ഈ മിറ്റൊക്കെ ചെത്തിക്കോരി വെടിപ്പാക്കാണ്ട് ഓവർ ക്ലീൻ ചെയ്യാണ്ട് ഒരു പാച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് നിലനിർത്താം. അവിടെ കുറച്ച് പുല്ലുകളും കാട്ടുപൂക്കളും ഒക്കെ ആയിട്ട് അവിടേക്ക് നിശ്ചയമായിട്ട് പൂമ്പാറ്റകൾ വരും. അതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് നല്ലൊരു നേരം പോക്കാണ്. നമ്മളാരും ഒരു ചിത്രശലഭത്തിന്റെ ചിത്രം വരയ്ക്കാത്ത ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, വലിയ കലാകാരികളും കലാകാരന്മാരൊന്നും അല്ലെങ്കിലും നമ്മൾ വരച്ചിട്ടുണ്ടാവും. പിന്നെ മൊബൈലിൽ ഒരു പൂമ്പാറ്റ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. പക്ഷെ നമ്മള് വരച്ച ചിത്രത്തിനും എടുത്ത ഫോട്ടോനും ഒക്കെ അപ്പുറത്ത് ആ പൂവും പൂമ്പാറ്റയും തമ്മിലും ആ പൂവും ആ ചെടിയും ആ പുല്ലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെ പറ്റി മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. പുല്ലിന്റെ ഉപയോഗം നമുക്ക് അറിയാം, മണ്ണൊലിപ്പ് തടയാൻ പറ്റും. പിന്നെ സൂര്യപ്രകാശം, സൂര്യന്റെ ചൂട് നേരെ ഭൂമിയിലേക്ക് വീണ് അമിതമായിട്ടുള്ള ചൂടെ ഏൽക്കാതെ നല്ലൊരു ഗ്രൗണ്ട് കവർ ആയിട്ട് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഫലഭൂയിഷ്ഠത കൂടും, അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ. പിന്നെ ഈ പുല്ലുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താ വെച്ചാൽ, ഈ പൂമ്പാറ്റകളൊക്കെ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപയോഗം. എന്താ വെച്ചാൽ ഫുഡ് ചെയിനില് ഏറ്റവും ലോ ലെവലിലാണ് ഇവരുള്ളത് വെച്ചാലും പല ജീവികൾക്കും സ്വാദിഷ്ടമായൊരു ഭക്ഷണമായി മാറാൻ ഈ ജീവികൾക്ക് പറ്റും. ഒരു പൂമ്പാറ്റയെ കുറിച്ചുള്ള എപ്പിസോഡ് ആകുന്നുണ്ട്, പൂമ്പാറ്റയെ കൊല്ലരുത്, മറ്റു ജീവികളോട് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിന്നെ ബട്ടർഫ്ലൈസും മോത്സ് ഒക്കെ എങ്ങനെയാണ് ഈ പുല്ലുകളെ ഉപയോഗിക്കുന്നത്, ചെടികളെ ഉപയോഗിക്കുന്നത്, പലതരം ഉപയോഗങ്ങളുണ്ട്. ചിലപ്പോ അത് ഫുഡ് സോഴ്സ് ആണ്, ചില പല ചെടികളും ഭക്ഷണത്വം അത് തിന്നും, അതിന്റെ ജ്യൂസ് കുടിക്കും. പിന്നെ അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആവും ചില സമയത്ത്, അതില് മുട്ടയിടും, അതില് വീട് കെട്ടും, അതിൽ നിന്നാണ് പിന്നെ അത് പൊട്ടി ചിത്രശലഭമായിട്ടും നിശാശലഭമായിട്ടൊക്കെ പുറത്ത് വരുന്നത്. അപ്പൊ അത് കൂട് കെട്ടാൻ, വീട് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ ചില ചിത്രശലഭങ്ങളൊക്കെ നിശാശലഭങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കാനുള്ള, ചില പ്രെഡേറ്റേഴ്സിന്റെ കണ്ണിൽ പെടാണ്ട് ഒളിഞ്ഞിരിക്കാനുള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കും. പലപ്പോഴും കാണാറുണ്ട് നടക്കുമ്പോഴൊക്കെ ഇലകളുടെ അടിയിൽ പറ്റി പിടിച്ച് ഇരുന്ന് കിടന്നുറങ്ങണ പോലെ കാണാറുണ്ട് പലപ്പോഴും. ഒരു സ്ഥലത്ത് ധാരാളം ചിത്രശലഭങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്, ഹെൽത്തി എൻവയൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. Thank you.
വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇവിടെ കുറച്ച് കുട്ടികൾ വന്നപ്പോ അവരെന്ത് ചെയ്തു അറിയോ, ഈ ഡാൻഡേലിയൻ എന്ന് പറഞ്ഞ പൂവില്ലേ, നമ്മള് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് വല്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ഊതി തെറിപ്പിക്കുന്ന ആ പൂവില്ലേ ഡാൻഡേലിയൻ, ഇത് ഒരു നാടൻ ഡാൻഡേലിയൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കയ്യിൽ പിടിച്ചിട്ട് അതിനെ ബ്ലോ ചെയ്താൽ അതിങ്ങനെ നിറയ്ക്കുക. അത് ഈ അക്കീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതില് അതിന്റെ സീഡ് അതിന്റെ നടുക്കിലാണ്, ഫ്രൂട്ട് വൺ സീഡ് ഫ്രൂട്ട് ആണ്, ഒരു സീഡേ ഉണ്ടാവുള്ളൂ, ഫ്രൂട്ട് ആണ് ആക്ച്വലി. പൂവല്ല, ഈ പൂവിന്റെ അവസ്ഥയിലല്ല ഇപ്പൊ ഇരിക്കണത്, അത് ഊതിക്കഴിഞ്ഞാൽ അത് തെറിച്ച് പോകും. അതുകൂടെയാണ് ഈ വിത്ത് വിതരണമൊക്കെ നടക്കുന്നത്, വിൻഡ് ഡിസ്പേഴ്സലി ഇതിനെ, ഈ വിത്തിനെ ക്യാരി ചെയ്തിട്ടാണ് കാറ്റ് പോയി നിക്ഷേപിക്കുകയൊക്കെ ചെയ്യണത്. അപ്പൊ ഈ സാധനം നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊതിപ്പറപ്പിക്കാം. ഞാനത് എടുത്തിട്ട് ഊതിപ്പറപ്പിച്ചു, ഇനിയും ധാരാളം പൂമ്പാറ്റകള് ഇവിടെ വരട്ടെ, എനിക്ക് ഇനിയും ധാരാളം വണ്ടറിംഗ് മയേഴ്സിന്റെ എപ്പിസോഡ്സ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എനിക്കെന്നെ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അത് ഊതിപ്പറപ്പിച്ചു. ഈ എപ്പിസോഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.